ദേവികുളം നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച വിഷയങ്ങൾ, എസ് രാജേന്ദ്രനും എം എം മണിയും തമ്മിലുള്ള വാഗ്വാദങ്ങൾ, അത് ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെയും എം എം മണി കടുത്ത ഭാഷയിലാണ് എസ് രാജേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നയാൾ, വഞ്ചകൻ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതിനൊപ്പം പ്രവർത്തകരോട് എസ് രാജേന്ദ്രനെ നിങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടത്തിയാണ് എം എം മണി പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഇക്കാര്യത്തോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻ എം എൽ എ കൂടിയായിട്ടുള്ള എസ് രാജേന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. നിരവധിയായ വിഷയങ്ങൾ സമ്മേളനങ്ങളിൽ ഇതിനു മുമ്പും എം എം മണി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഒരു മറുപടി? അതിനെ ബഹുമാനീയനായ എം എം മണി ഇപ്പോൾ പാർട്ടിയുടെ നേതാവല്ല. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള പ്രായപരിധി അടക്കമുള്ളതിൽ അദ്ദേഹം നേതാവാകണമെങ്കിൽ ആ പരിധി അനുസരിച്ചുള്ള നിലപാട് അദ്ദേഹം എത്രയും വേഗം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെതായ ഭാഗമാണ് ഇന്നലെയെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പാർട്ടി അവസരങ്ങളെല്ലാം തന്നു, ഒന്നും ഒരിക്കലും അതിന് കുറവായി കണ്ടിട്ടില്ല. നന്ദിയോട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ആദിവാസി മേഖലകളിലും കാർഷിക മേഖലയും തോട്ടം മേഖലയും അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും പാർട്ടിക്ക് പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ചപ്പോലും അനുകൂലമായി നിന്നതുകൊണ്ട് കുട്ടിയാർ വേലി അടക്കമുള്ള ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കുവാൻ അന്നത്തെ കാലത്ത് സാധിച്ചു. 15 കൊല്ലമെങ്കിലും 5 കൊല്ലമാണ് പ്രവർത്തിക്കാൻ സമയം കിട്ടിയത്. ബാക്കിയെല്ലാം കൊറോണയായി, അല്ലെങ്കിൽ പിന്നെ ഫ്ലഡായി, മറ്റ് തെരഞ്ഞെടുപ്പുകളായി, പൊമ്പളൊരുമ സമരമായി, വി എസിൻ്റെ കെട്ടിടങ്ങൾ ഇടിക്കും പൊളിക്കലുമായി, ഇങ്ങനെയെല്ലാമാണ്. ഞാൻ മത്സരിച്ചതെല്ലാം പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയും കൂടി സംരക്ഷിക്കുക എന്ന് പാർട്ടിയുടെ താല്പര്യത്തോടുകൂടിയാണ്. അവർക്ക് വേണമെങ്കിൽ എന്നെക്കാളും മികച്ച ആളുകളുണ്ടെങ്കിൽ 2006 വേറെ 6 നിർത്തായിരുന്നു, 10 നിർത്തായിരുന്നു, 11 നിർത്താവായിരുന്നു, വി എസിൻ്റെ അവസാന കാലഘട്ടം, പൊമ്പളൊരുമ സമര കാലഘട്ടത്ത് നിൽക്കാവായിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം എനിക്ക് പ്രതിസന്ധി വന്നപ്പോൾ ആരും, ഈ പറയുന്ന ആളുകൾ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ദൃശ്യങ്ങൾ മാധ്യമങ്ങളുടെ അന്നത്തെ കാലഘട്ടത്ത് എൻ്റെയും എന്നോടൊപ്പം നിന്നിട്ടുള്ള ആളുകൾ ഒളികെ എൻ്റെ മക്കളടക്കം, അവർക്ക് രാഷ്ട്രീയമൊന്നും അന്നത്തെ കാലത്ത് അറിയില്ല, എങ്കിലും അവരടക്കം പൊമ്പളൊരുമ സമരത്തിൽ പോലും ഞങ്ങൾ റോട്ടിൽ കുത്തിയിരിക്കുകയാണ് ചെയ്തത്. അന്ന് അവർ ചെരുപ്പ് എടുത്തു എന്നിരിക്കട്ടെ, എരിഞ്ഞു അല്ല എന്തേലും ചെയ്തു, ആരും കൂടെ വന്നില്ലല്ലോ. അപ്പോൾ പാർട്ടിയെ സംരക്ഷിക്കുക, ജീവൻ കൊടുത്തെങ്കിലും എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നന്ദിയോടുകൂടി തന്നെയാണ് ഇടമലക്കുടിക്ക് നടന്നിട്ടുള്ളത്. മറയൂരിൽ ഇദ്ദേഹം പാർട്ടി താലൂക്ക് സെക്രട്ടറിയായിരുന്ന സമയത്ത് കൊടി കൊണ്ടുപോയാൽ അടിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമെല്ലാം അതിജീവിക്കുവാനും അവിടെ 10 കൊല്ലം സെക്രട്ടറിയായിരുന്നു. അതെല്ലാം പാർട്ടി തന്ന അവസരങ്ങളിൽ പെട്ടതാണ്. അത് കഴിഞ്ഞിട്ടും സുഖമായി കൈകാണിച്ചുകൊണ്ട് വണ്ടിയിൽ പറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമൊന്നും പാർട്ടിയിൽ ഞാൻ സ്വീകരിച്ചില്ല. ഇതുവരെ പാസ്പോർട്ട് പോലും എടുക്കാത്ത ആളാണ് ഞാൻ, എം എൽ എ ആയി 15 വർഷക്കാലം, 5 വർഷം ജില്ലാ പഞ്ചായത്തിലുണ്ടായിട്ടും. അതുകൊണ്ട് പ്രാദേശികമായി ആളുകളോടൊപ്പം പാർട്ടിയോടൊപ്പം നന്ദിയോട് നിന്നതിൻ്റെ ഭാഗമാണ് ഇന്നലെ നടന്ന സമ്മേളനത്തിൽ ഏതാണ്ട് 10-30000 തൊഴിലാളികൾ, അല്ലെങ്കിൽ 4000 തൊഴിലാളികളുള്ള ഡി യൂണിയൻ സി ഐ ടുവിൽ ഒരാണ്ടിൽ ഒരു തൊഴിലാളി എങ്ങനെ വന്നാലും പിരിവ് 2000-2500 വെച്ച് കൊടുക്കും. അപ്പോൾ 4000 തൊഴിലാളികളും കണക്കൂട്ടിയോ, എത്ര ലക്ഷം രൂപയാണ് കിട്ടുന്നത്? അത് എൻ്റെ നന്ദിയുടെ പ്രകടനം എൻ്റെയും കൂടെയുണ്ട്, മുഴുവൻ എൻ്റെയാണെന്നില്ല. അന്നത്തെ റഫറൻഡത്തിൽ വോട്ട് ചെയ്യിക്കുവാൻ വേണ്ടി എം എൽ എ ആയിരുന്ന സമയത്ത് ഞാനും കൂടി ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് ഇന്നും ഇന്നലെ ബഹുമാനീയനായ എം എം മണി പറഞ്ഞ ആ മൈക്ക് കെട്ടിയതിൽ യൂണിയൻ ചെലവ് ചെയ്ത പൈസയിൽ പോലും എൻ്റെ അധ്വാനവും നന്ദിയുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചിലരോട് നന്ദി കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിനെ ഞാൻ ഒരിക്കലും ബഹുമാനക്കുറവായി കാണുന്നില്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ച് ലാഭം കൊയ്യുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ പറയാം, ഇപ്പോൾ അഡ്വക്കേറ്റ് രാജയാണല്ലോ എം എൽ എ, അദ്ദേഹത്തിനെ യൂണിയൻ്റെ പ്രസിഡന്റ് ആക്കായിരുന്നു. അല്ലെങ്കിൽ പിന്നെ തോട്ടം തൊഴിലാളികളുടെ മക്കൾ യൂണിയനിലും പാർട്ടിയിലും തൊഴിലാളികളായി തന്നെ തുടരണം, എന്താ നിർബന്ധം? പാർട്ടി മാറ്റത്തിന് വിധേയമാകണമെങ്കിൽ ഇവിടെ ഒരാൾ മാത്രമാണോ നേതാവ്? വേറെ ആളുകളില്ലേ? 25, 30, 40 വർഷമായി പ്രവർത്തിക്കുന്നവരെല്ലാം ഇപ്പോഴും തൊഴിലാളികളായി യൂണിയൻ്റെയും പാർട്ടിയുടെയും തൊഴിലാളികളായി തുടരണം, ചില ആളുകളെ നേതാവായി മാത്രം നിലനിർത്തണം. ഇതിനു വേണ്ടി അദ്ദേഹത്തിനെ മുമ്പിൽ നിർത്തി ചില ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതേ അദ്ദേഹം തിരിച്ചറിഞ്ഞാലാണ് അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹം നേതാവായി ബഹുമാനീയനായി എല്ലാവരോടും മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. പാർട്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷേ പാർട്ടിയിലെ നേതാക്കളും അദ്ദേഹത്തിനെ തിരുത്താൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ പലരുടെയും സ്വാർത്ഥതകൾ നഷ്ടപ്പെടും,
പലരുടെയും പാർട്ടി പറഞ്ഞിട്ടുള്ള കച്ചവടക്കാരൻ ഒരിക്കലും പാർട്ടിയിൽ പാടില്ലെന്ന്, പാർട്ടിയുടെ നിർദ്ദേശവും തീരുമാനവും കേന്ദ്ര കമ്മിറ്റി തീരുമാനമല്ല, പാർട്ടി എല്ലാം വളരെ ഇരുക്കി പിടിക്കുന്നവരാണല്ലോ, മുറുകി നെഞ്ചോട് ചേർക്കുന്നവരാണല്ലോ, പാർട്ടിയിൽ കച്ചവടം നടത്തുന്ന ആളുകൾ പ്രധാനപ്പെട്ട ഏരിയ സെക്രട്ടറി, മൂന്നാർ ഏരിയ സെക്രട്ടറിക്ക് എന്താ ജോലി? കച്ചവടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ ആളുകളൊന്നും ഇല്ലാത്ത പോലെ ചില ആളുകൾ മാത്രം ബുദ്ധിജീവികളും ബാക്കി എല്ലാവരും തൊഴിലാളികളാണ് പറയുന്ന പോലെ നടന്നോളണം എന്നുള്ള നിലപാടോട് യോജിക്കാഞ്ഞിട്ടാണ് ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ. ഇപ്പോൾ ഒരു ഒന്നൊന്നര കൊല്ലം ആയല്ലോ രാജേന്ദ്രൻ ഇന്നയാളോട് വോട്ട് ചെയ്യണ്ട രാജയ്ക്കെന്ന് പറഞ്ഞെന്നു, ഏതെങ്കിലും ഒന്ന് സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചോ? അതൊന്നല്ലല്ലോ. അവർക്ക് ചിലരെ സംരക്ഷിക്കണം, ചിലരുടെ താല്പര്യം ഒപ്പം നിൽക്കണം. അത് എത്ര കാലം പോകുന്നുണ്ടെന്ന് നോക്കാം, ഇവരെല്ലാം 100 കൊല്ലം ജീവിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് നന്ദിയുണ്ട്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പിന്നെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ അപ്പം തള്ളിക്കളഞ്ഞു, അതിനെതിരെ അഭിപ്രായം പറഞ്ഞിരുന്നു. അത് പാർട്ടി സമ്മേളനങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ, ബ്രാഞ്ചിലോ ലോക്കലിലോ എവിടെയെങ്കിലും കമ്മീഷൻ്റെ അഭിപ്രായത്തോടുകൂടി എനിക്കെതിരെ ഒരൊറ്റ ആളെങ്കിലും വിമർശനം കൊണ്ടുവന്നോ? ഇല്ലല്ലോ. പിന്നെ എവിടാ വിമർശനം വന്നത്? MM മണി ഇതുപോലെ മൈക്കിൽ കയറിയിട്ട് അവനക്കെതിരെ ചർച്ച ചെയ്യണം, നിങ്ങൾ അത് ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്നും, മറയൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് റിപ്പോർട്ട് എഴുതി തിരുത്തിക്കണമെന്ന് ശശി, KV ശശി അടക്കമുള്ള ആളുകൾ ഇറങ്ങി പറയുകയും, രാത്രി ഒരു വീട്ടിൽ കൂടാലോചന നടത്തി എനിക്കെതിരെ റിപ്പോർട്ടിൽ തിരുത്തലുണ്ടാക്കണമെന്നും ഒക്കെ പറഞ്ഞതെല്ലാം എനിക്കറിയാം. അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, ഇവരെക്കാളും സ്വാധീനവും കാര്യങ്ങളും ഇപ്പോഴും എനിക്കുണ്ട്. പക്ഷെ ഞാൻ പാർട്ടിക്ക് യൂണിയനിൽ നിന്നും പാർട്ടിയിൽ നിന്നും ആളുകൾ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ആ നേതാവിൻ്റെ കളിവുകേടാണ്. അത് ഇങ്ങനെ രണ്ട് തെരി പറയുന്നതുകൊണ്ടോ എൻ്റെ പേരിൽ ചുമത്തുന്നതുകൊണ്ടോ ഒന്നും തീരത്തില്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന വീഴ്ചകൾ പരിശോധിക്കുക, കൂടെ നിൽക്കുന്ന നേതാക്കന്മാരെ പരിശോധിക്കുക, പാർട്ടിയും യൂണിയനും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പോകുക എന്നുള്ളതല്ലാതെ വേറെ അതിനകത്ത് വേറെ മാർഗ്ഗവുമില്ല. താങ്കൾ പാർട്ടിയായി തുടരും എന്ന് പറയുമ്പോൾ പോലും താങ്കളുടെ അടുത്ത് നിൽക്കുന്ന പലരും മറ്റു പാർട്ടികളിലേക്ക് പോകുന്നുണ്ട്, അതൊരു ഇടപെടലിൻ്റെ ഭാഗമാണോ? എനിക്ക് പോലും ഇത്രയും ഉപദ്രവമുണ്ട്. ഇപ്പോൾ എൻ്റെ അനിയൻ, വേറൊരു അനിയൻ്റെ ഭാര്യ ഒരു പച്ചക്കറി കച്ചവടം നടത്തുകയായിരുന്നു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനം, അവർക്കെതിരെ പാർട്ടിക്കാർ ഒന്നടങ്കം പരാതി കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവരുടെ ജീവിതം മുടക്കുകയും ചെയ്യുക. എൻ്റെ ഈ എൻ്റെ കൂടെ നിന്ന ആളുകളുടെ പേരിൽ പോലീസിൽ 2-3 റൗണ്ട് പരാതി കൊടുക്കുക, അവർക്ക് പിടിച്ചു നിൽപ്പിനെ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ലല്ലോ. മൂന്നാറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ തുടക്കം കുറിച്ചാൽ തമ്മിലടി കൂടും. അതാണ് ബഹുമാനീയനായ MM മണി ഉദ്ദേശിക്കുന്നത്. തമ്മിൽ അടിച്ചോട്ടയെ തൊഴിലാളികൾ തമ്മിൽ, അപ്പോൾ അവർക്ക് ദൂരെ നിന്ന് കണ്ട് രസിക്കാം, പോലീസിൽ ഇടപെടാം, വിഹാരപരമായി തൊഴിലാളികളെ നയിക്കാം. ഇതൊക്കെയാണ് അദ്ദേഹത്തിലൂടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കാതിരിക്കാനാണ് എങ്ങും പോകാതെ ഏത് നില നിലപാടുകൾ മറ്റൊന്നും സ്വീകരിക്കാതെ ഈ നിലയിൽ നിൽക്കുന്നത് തന്നെ. പാർട്ടിയായി തന്നെ തുടരാനാണോ, അനുഭാവിയായി തുടരാനാണോ ഇപ്പോഴും? എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ പല ഘട്ടങ്ങളിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കോടിയേരിയും പിണറായിയും എല്ലാം വലിയ സഹായികളായിരുന്നു. കോടിയേരി ഒരു ഘട്ടത്തിലും വിട്ടിട്ടില്ല. പിണറായിയും അതേ നിലപാടുകൾ. എൻ്റെ ഭൂമി പ്രശ്നം വന്ന പോലും ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. കോടിയേരി പറഞ്ഞു അവനക്ക് ഇനിയും 92 സെൻറ് കൊടുക്കണമെന്ന്. പിണറായി പറഞ്ഞു അവൻ പട്ടയ ഭൂമിയിലാണ് താമസിക്കുന്നതെന്ന്. അതൻ അത്തരത്തിൽ വേദനിക്കുന്ന ഘട്ടങ്ങളിൽ പോലും സഹായിച്ചവർ നിലവിലുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ പലതും ഇപ്പോഴും സഹിച്ച് ആ സന്ദർഭത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇതാരുടെയും പാർട്ടി എന്ന് പറയുന്നതിലേക്ക് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അത് കഴിഞ്ഞിട്ട് വരുന്ന തീരുമാനങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെ നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിനനുസൃതമായുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത്. എന്നാൽ ഒരുപാട് ഉപദ്രവിച്ചാൽ എന്തായാലും എനിക്ക് മക്കളൊക്കെ ഇല്ലേ, കുടുംബം മക്കളൊക്കെ ഉണ്ട്, അവരെയും സംരക്ഷിക്കണം. അപ്പോൾ പിന്നെ എന്താ മാർഗം? ഏതെങ്കിലും പ്ലാറ്റ്ഫോം അന്വേഷിക്കേണ്ടി വരും, അതാ കാര്യം. CPI ഞാൻ പറയുന്നത് CPI മോശം പാർട്ടിയല്ല. ഈ നിലയിൽ 3 വട്ടം ഞങ്ങൾ നിർത്തി ജയിപ്പിച്ചു ജയിപ്പിച്ചു 4 വട്ടം ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞാൽ CPIക്കാരുടെ വോട്ടതിലില്ലേ? CPMൻ്റെ വോട്ടിനേക്കാൾ അധിക വോട്ട് 2000 2006 അധികം കിട്ടിയിട്ടുണ്ട്. 2011-16 യൂണിയൻ റെക്കഗ്നേഷനായി. അന്നേരത്തേക്കും ആദിവാസി മേഖലകൾ അവിടെ ഇവിടെയെല്ലാം കുറച്ച് പച്ച പിടിച്ചു, ആ നിലയ്ക്ക് വോട്ട് CPMൻ്റെതായി മാറിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ CPM മോശം പാർട്ടിയാണ് എന്ന്
ആരും വിചാരിക്കുകയോ പറയുകയോ വേണ്ട കാര്യമില്ല. ഇനി സി പി ഐയിലോ സി പി എമ്മിലോ ഞാൻ നിന്ന് പ്രവർത്തിച്ചൊന്നിരിക്കട്ടെ, ഇനിയും തിരഞ്ഞെടുപ്പുകളുണ്ടല്ലോ. ഇന്നത്തെ സാഹചര്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരുടെ പ്രവർത്തനം കൊണ്ട് തോട്ടം മേഖലയിലും കാർഷിക മേഖലകളിലും ആളുകൾ കൊഴിഞ്ഞുപോക്കുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇനി വോട്ടിംഗ് ശതമാനം വരുമ്പോൾ 2021 വോട്ട് 2026 അതിന് മുൻപോ പിൻപോ ഉണ്ടാവണമെന്നില്ല, പഞ്ചായത്തിലോ പാർലമെൻറ്റിലോ ഒക്കെ ഉണ്ടാവണമെന്നില്ല. അന്നേരവും ഈ പഴി കേൾക്കണ്ടേ, രാജേന്ദ്രൻ നിൽക്കുന്നത് കൊണ്ടാണ് വോട്ട് കുറഞ്ഞത് എന്ന് എവിടെ പോയാലും കേൾക്കണ്ടേ. അതിനേക്കാളും എവിടെയും പോകാതിരിക്കുന്നില്ലേ നല്ലത്. അഥവാ പ്രതിസന്ധികൾ മൂർജിച്ച ഒരു സാഹചര്യം, ഞാനങ്ങനെ നാട് വിട്ടു പോകാനൊന്നും, എന്നോട് ബഹുമാനീനായ മമ്മണിയെ ചെന്ന് കാണണമെന്ന് ജില്ലാ സെക്രട്ടറിയായ KK ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു. ഇത്രയും പ്രായമായ കാരണറായ ആൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അന്നേരം പറയുകയോ അതിന് മുമ്പോ പറയുകയോ അല്ലെ കാണാൻ പോയ സമയത്തോ പറയാം, സംസാരിക്കാം, ഇന്നതാണ് ആറോടും പറയാൻ പറ്റാത്തതിനോട് ഞാൻ പറയുകയാണെന്നൊക്കെ പറയാം. പക്ഷേ നീ നാലുവട്ടം ജയിച്ചതാണ്, ഇനി നിനക്ക് നാട്ടിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ, ഞങ്ങളിവിടെ എൻ്റെ മുൻഗാമികൾ, ഞാൻ ചില ദിവസങ്ങളിൽ തോട്ടം തൊഴിലാളിയായി ജോലിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ, എൻ്റെ മുൻഗാമികൾ ഒട്ടും കാശില്ലാതെ ജീവിക്കാൻ വേണ്ടി തോട്ടം മേഖലയിലേക്ക് തൊഴിലാളികളായി വന്നവരാണ്. ആരെങ്കിലും കാശ് കൊടുത്ത് ഈ പ്രദേശത്തേക്ക് ജീവിക്കാൻ വന്ന ആളുകളല്ല. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ, കേരളത്തിൽ ജനിച്ച് വളർന്ന ആളുകൾക്ക് കേരളത്തിൽ മരിക്കുക എന്നുള്ളതല്ലേ ബാധ്യത. അതങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും മറ്റൊരു ഒരു തലത്തിലേക്ക് കൂടുതൽ ഉപദ്രവം മുമ്പ് സൂചിപ്പിച്ച പോലെ ഉണ്ടായാൽ മറ്റൊരു പ്ലാറ്റ്ഫോം തേടും എന്നുള്ളത് ഉറപ്പാണ്. അത് അന്നേരം ആലോചിക്കും, അതന്നേരം ആലോചിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടിയാണ് എസ് രാജേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. കാരണം പാർട്ടിക്ക് എതിരായി താൻ പ്രവർത്തിച്ചിട്ടില്ല, പാർട്ടിയോട് എന്നും നന്ദിയോടുകൂടി മാത്രമേ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളൂ, തൻ്റെ കൂടി അധ്വാനമാണ് ഇന്ന് ഈ കാണുന്ന പാർട്ടി എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ചിലരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എന്നും അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ബുദ്ധിമുട്ടുകളിലൂടെ മുമ്പോട്ട് പോകേണ്ടി വന്നാൽ മറ്റൊരു പ്ലാറ്റ്ഫോം ആ ഘട്ടത്തിൽ ആലോചിക്കുമെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നു. ഇതിനു മുമ്പ് ഇത്തരമൊരു കാര്യം അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ക്യാമറാമാൻ ബ്ലസൻ ജോയിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ ഇടുക്കി.